ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു ക്രിഷ് ഇൻഫോ. ഇന്ന് നമ്മൾക്ക് അങ്ങനെയൊന്നും പരിചയമില്ലാത്ത എറിത്രിയ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ജനിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ജനിക്കണം. അങ്ങനെ എന്തൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ എനിക്കൊരു കാര്യം പറയാണ്ട്, നമ്മുടെ ചങ്കുകൾക്ക് ഫെസ്റ്റിവ വെഡ്ഡിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഏകദേശം 22,000 രൂപയുടെ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചങ്കുകൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് സന്തോഷമാണല്ലോ. നിങ്ങളെല്ലാവരും പോയിട്ട്, ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളെല്ലാവരും പോയിട്ട് ആ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്, അതും കൂടി ഫോളോ ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തെ ഇറ്റലി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ എറിത്രിയൻ നഗരങ്ങളിൽ കൂടി നമുക്ക് യാത്ര ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. 1990 മുതൽ 1997 വരെ ഇറ്റാലിയൻ കോളനിയായിരുന്നു ഈ എറിത്രിയ. അതുകൊണ്ട് തന്നെ ഇന്നും എറിത്രിയ ഇറ്റാലിയുമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെയുള്ള പ്രധാന നഗരങ്ങളായ അസ്മാറയിലും മസാവയിലുമൊക്കെയുള്ള ശില്പങ്ങളെ ഇന്നും ഒരുപാട് ആളുകൾ കോപ്പി അടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നും ഇറ്റാലിയൻകാരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അവർക്ക് അവിടെയുള്ള കാപ്പി തന്നെയാണ്. അതായത് ഇറ്റാലിയൻ കാപ്പി ഇവിടെയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലും. നഗരങ്ങളെ വിട്ടുകഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ എറിത്രിയ ഒരു ആഫ്രിക്കൻ രാജ്യമാണെന്ന് തന്നെ പറയാം. നിരവധി ഗോത്രങ്ങളും സംസ്കാരങ്ങളും പരമ്പരാഗത ശൈലികളുള്ള ഒരു ദരിദ്ര രാജ്യമാണ് ഈ എറിത്രിയ എന്നും പറയുന്നു. അതുപോലെ തന്നെ ആടുകളെ വളർത്തിയും കുറഞ്ഞ രീതിയിൽ കൃഷികൾ ചെയ്തും ജീവിക്കുന്ന സാധാരണക്കാരാണ് ഈ എറിത്രിയയിലുള്ളതെന്നും പറയുന്നു. അതുമാത്രമല്ല, ഒട്ടകങ്ങളാണ് ഇവരുടെ പ്രധാന വാഹനവും. അതുകൊണ്ട് തന്നെ ഇവരെ നാടോടികളെന്നും വിളിക്കുന്നു. കുറഞ്ഞ മലനിരകളും മരുഭൂമികളും നിറഞ്ഞ ഭാഗമാണ് ഈ എറിത്രിയ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ ചെങ്കടലിന് തീരത്താണ് ഈ എറിത്രിയ തന്നെ സ്ഥിതി ചെയ്യുന്നത്. മധ്യകാലഘട്ടത്ത് ബേജ ഗോത്രങ്ങൾ സ്ഥാപിച്ച ചെറിയ ചെറിയ രാജ്യങ്ങൾ കൂടി ചേർന്നാണ് ഈ എറിത്രിയ തന്നെ ഉണ്ടായതെന്നും പറയുന്നു. അതിപുരാതന കാലം മുതൽ പ്രസിദ്ധമായ ഹെക്സം രാജ്യത്തിന്റെ ഒരു സപ്പോർട്ട് എറിത്രിയയ്ക്ക് ഉണ്ടെന്നും പറയുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ കോളനികൾ സ്ഥാപിച്ച ഇറ്റലി മാറി എറിത്രിയയെ പരിഷ്കരിച്ച് എറിത്രിയ എന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 1941 ബ്രിട്ടൻ ഇറ്റലിയെ തുരത്തുന്നു. 1941 മുതൽ 1952 കാലഘട്ടത്ത് എറിത്രിയ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ കീഴിലാകുന്നു. 1952 ഐക്യരാഷ്ട്രസഭയുടെ എതിർപ്പ് വകവയ്ക്കാതെ എത്തിയോപ്യ എറിത്രിയയെ പിടിച്ചെടുക്കുന്നു. അങ്ങനെ 1991 ഈ എറിത്രിയയ്ക്ക് സ്വാതന്ത്ര്യവും കിട്ടുന്നു. അതിനുശേഷം ഈ എത്തിയോപ്യയുമായി യുദ്ധവും തുടങ്ങി. 1998 എറിത്രിയയ്ക്കും എത്തിയോപ്യയ്ക്കും യുദ്ധം തന്നെ തുടങ്ങിയത്. ഈ ഒരു യുദ്ധത്തിൽ എറിത്രിയയിലുള്ള ഏകദേശം 100,000 ആളുകളോളം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ എറിത്രിയയിലെ മൊത്തം ജനസംഖ്യയിലെ 1% ആളുകൾ അവിടെ അഭയാർത്ഥികളാവുകയും ചെയ്യുന്നു. പണ്ട് തന്നെ ദാരിദ്ര്യത്തിലായിരുന്ന എറിത്രിയക്കാർക്ക് അതോടുകൂടി ഭക്ഷണം പോലും കിട്ടാത്ത ഒരവസ്ഥയായി. ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന കാര്യങ്ങളും അതോടുകൂടി തകർന്നു തരിപ്പണമായിട്ടുണ്ട്. 2000 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ യുദ്ധം പിൻവലിക്കുന്നു. എങ്കിലും ഇന്നും ഏത് സമയത്തും യുദ്ധം തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു പട്ടാളവും ഒരുങ്ങി നിൽക്കുകയാണ് അവിടെ. അങ്ങനെ 2006 ഐക്യരാഷ്ട്ര സംഘടന കൂടുതൽ പട്ടാളക്കാരെ ഇവരെ നിയന്ത്രിക്കാൻ അയക്കുന്നു. എറിത്രിയയെ സംബന്ധിച്ചിടത്തോളം ചൂടുകൂടിയ വരണ്ട കാലാവസ്ഥയാണ് അവിടെ. 5% താഴെ മാത്രം വരുന്ന ഭൂമിയിൽ കൃഷി ചെയ്താണ് അവിടുത്തെ 80% ജനങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുച്ഛമായ വരുമാനം മാത്രമേ കൃഷിയിൽ നിന്ന് ഇവർക്ക് കിട്ടുകയുള്ളൂ. മറ്റൊരു പ്രധാന വരുമാനം കാലി വളർത്തലാണ്. എങ്കിലും പരുത്തി കൃഷിയിലാണ് ഇവർക്ക് കുറച്ചെങ്കിലും ലാഭമുണ്ടാക്കാൻ കഴിയുന്നത്. പെട്രോളും സ്വർണമൊക്കെ ഇവിടുന്ന് കിട്ടുമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അവരതിന് ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല. ട്രിഗിൻ എന്ന് പറയുന്ന ഗോത്രമാണ് പോലും ഇവിടെയുള്ള ഏറ്റവും വലിയ ഗോത്രം. മൊത്തം ജനസംഖ്യയുടെ 50% ആളുകളോളം ട്രിഗിൻ എന്ന് പറയുന്ന ഗോത്രത്തിലുള്ളവരാണ്. ഇവരുടെ അയൽ രാജ്യമായ എത്യോപ്യക്കാരും ട്രിഗിനുകളാണെന്നും പറയുന്നു. സഹോ, ബോജോ, അഫാർ, ബിലൻ, കുനാമ എന്നിവയാണ് ഇവിടുത്തെ മറ്റു പ്രധാന ഗോത്രങ്ങൾ. ഇവിടെയുള്ള ഓരോ ഗോത്രങ്ങൾക്കും അതതിൻ്റെതായ ഗോത്ര ഭാഷകളുമുണ്ട്. ഇറ്റാലിയൻ ജനതയും എത്യോപ്യൻ ഭൂരിഭാഗം ജനതയും
എരിത്രയിലുണ്ടെങ്കിലും അവർക്കാർക്കും തന്നെ ഇന്ന് വരെ പൗരത്വം അവിടെ നൽകിയിട്ടില്ല പോലും. അതുപോലെ തന്നെ അവിടെയുള്ളവർക്ക് എരിത്രിയൻ സ്ത്രീകളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ മാത്രമേ അവർക്കവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിലോ സർക്കാർ തന്നെ ഇവരെ അംഗീകരിക്കണം. എരിത്രിയൻ സമൂഹത്തിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നവരാണ് ട്രഷൈബ എന്ന് പറയുന്ന ഗോത്രക്കാർ. 19th century അവസാനം അറേബ്യൻ ചെങ്കടൽ കടന്നാണ് ഇവർ എത്തുന്നത്. നാടോടികളായ ഇവര് എരിത്രിയക്കാരുമായി വിവാഹബന്ധം പുലർത്താറില്ല പോലും. അതുപോലെ തന്നെ ഏകദേശം 61,000 ട്രഷൈബ ഗോത്രങ്ങള് എരിത്രിയയിൽ ദേശാടനം നടത്തുന്നതായും പറയുന്നു. തെക്കൻ അറേബ്യയിലുള്ള സാബയിൽ നിന്ന് BC 900 ഇടയിൽ കുടിയേറിയവരുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ സാബകൾ എന്നും പറയുന്നു. തലസ്ഥാനമായ അസ്മാലയും തെക്കു പടിഞ്ഞാറൻ ദേശങ്ങളും ഉൾപ്പെടുന്ന മലഞ്ചെരിവിലാണ് എരിത്രിയൻ സാമ്പേകൾ താമസിക്കുന്നത്. മലഞ്ചെരിവുകളിൽ തട്ടുതട്ടായി കൃഷി ചെയ്താണ് ഇവർ നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്നതും. അതുപോലെ തന്നെ എരിത്രിയൻസും സാമ്പേകളും ഒരു വിധത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളും പുലർത്താറില്ല പോലും. ആട് വളർത്തൽ, ഒട്ടക പരിപാലനം, കൈത്തറി വസ്ത്ര നിർമ്മാണം, കൃഷി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിലുകൾ എന്നും പറയുന്നു. ഇവിടെയുള്ള നഗരങ്ങളിൽ ജീവിക്കുന്നവര് പാശ്ചാത്യ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഗ്രാമത്തിൽ ജീവിക്കുന്നവരും നാടോടികളും എല്ലാ വിധത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്നു. എരിത്രിയൻ ഭാഷ പ്രധാനമായും രണ്ട് വിധത്തിലുള്ള ഭാഷാ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിലൊന്ന് സെമിട്രി കുടുംബവും മറ്റൊന്ന് കുഷാറ്റി കുടുംബവും. അറബി, ടിഗ്രേ, ടിഗ്രിനി, ദാഹലഗ് എന്നിവയാണ് സെമിട്രി കുടുംബത്തിലുള്ളത്. ഈ ടിഗ്രേ, ടിഗ്രിനി എന്ന് പറയുന്ന ഭാഷകൾക്ക് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ പോലും. അവിടെയുള്ള 80% ആളുകളും ഇവിടെ ഈ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നതും. അഫാർ, ബേജ, ബൈൻ, സഹോ, പുനാമ, നാര എന്നീ ഭാഷകളാണ് കുഷാറ്റെ കുടുംബത്തിലുള്ളത്. എന്നാൽ മേൽത്തട്ടിൽ താമസിക്കുന്നവർക്കിടയിൽ ഇംഗ്ലീഷാണ് പ്രധാന ഭാഷയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ഗോത്രഭാഷകളെയും സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. സാമൂഹിക ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന രാജ്യവും കൂടിയാണ് ഈ എരിത്രിയ എന്നും പറയുന്നു. ഇന്നും എരിത്രിയയുടെ പല ഭാഗങ്ങളിലും പരമ്പരാഗത ആചാരങ്ങളും ജീവിത രീതികളും ഒരു മാറ്റവുമില്ലാതെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവിടെ കാപ്പിയില്ലാത്ത ഒരു പരിപാടിയും ഉണ്ടാവില്ല പോലും. ഇതിനെ ഇംഗ്ലീഷുകാര് കോഫി ഷെറിമണി എന്ന് വിളിക്കുന്നു. ഈ കോഫി ചടങ്ങ് അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ പ്രധാനമായ പങ്കുവഹിക്കുന്നതായി അവർ പറയുന്നു. അതുപോലെ തന്നെ ഈ എരിത്രയയിൽ പുരുഷന്മാരെക്കാളും സ്ത്രീകൾ അധികമായതുകൊണ്ടും അവിടെ ജനിക്കുന്ന കുട്ടികളിൽ പെൺകുട്ടികൾ അധികമായിട്ട് ജനിക്കുന്നത് കൊണ്ടും ഇവരുടെ രാജ്യത്തിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പയ്യനെ അവിടെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന് അട്ടൺ ടൈമിൽ രണ്ട് സ്ത്രീകളെയെങ്കിലും വിവാഹം കഴിച്ചാൽ മാത്രമേ അവന് വിവാഹം തന്നെ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവിടെ രണ്ട് സ്ത്രീകളെ കിട്ടിയില്ലെങ്കിലും അയാൾക്ക് കല്യാണം കഴിക്കാൻ കഴിയുകയില്ല. ഞാൻ ഒന്നിനെ വിവാഹം കഴിക്കുള്ളൂ, അതിനേക്കാളും കൂടുതൽ എന്നെ കൊണ്ട് വിവാഹം കഴിക്കാൻ കഴിയൂല എന്ന് ആരെങ്കിലും വാശി പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വിവാഹം കഴിച്ചു കഴിയുന്നത് പോലീസിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോലീസുകാർ ഇയാളെ തൂക്കി ജയിലിലിടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇഞ്ചേറ എന്ന് പറയുന്ന ഒരു റൊട്ടിയാണ് ഇവരുടെ ദേശീയ ഭക്ഷണം എന്നും പറയുന്നു. ഇവിടുത്തെ നാണയത്തെ നഖ്ഫ എന്നും പറയുന്നു. ഒരു എരിത്രിയൻ നഖ്ഫ ഇന്ത്യൻ പണമായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4.81 രൂപ ഉണ്ടാകും പോലും. കൂടാതെ അസ്മാറയാണ് എരിത്രിയക്കാരുടെ തലസ്ഥാനം. എന്നാൽ എരിത്രിയെ പറ്റി കുറച്ച് ബയോഗ്രഫി, എരിത്രിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ കിടിലെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടുന്നവരെ ബൈ.